ഈ ചാൻസലറെ മാറ്റുന്ന ബില്ലും കൂടി രാഷ്ട്രപതി അംഗീകാരം കൊടുത്തിരുന്നു എന്ന് വിചാരിക്കുക ആ യൂണിവേഴ്സിറ്റി എല്ലാവരും തൽസ്ഥാനത്ത് ഇന്ന് രാത്രിയിലും തുടർന്നേനെ ഇതാണ് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട നിർഭാഗ്യകരമായ അവസ്ഥ ഗവർണർ അല്ല ഇത് തടയേണ്ടതെന്നുള്ളത് ഞാൻ അടിവരയിട്ട് പറയുമ്പോൾ തന്നെ ഈ സർക്കാരുകൾ പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയല്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഈ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മന്ത്രി ചിഞ്ചു ആയിരുന്നു വൈസ് ചാൻസലർ എന്ന് വിചാരിക്കുക എന്താണ് ചെയ്യുക എന്നുള്ളത് വളരെ വ്യക്തമായി അവർ പറഞ്ഞു കഴിഞ്ഞില്ലേ അപ്പോൾ ഈ ഈ ഈ സർവകലാശാല അതേ രീതിയിൽ തുടരുകയാണ് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഈ ഈ ക്യാമ്പസിനുള്ളിൽ മൂന്ന് ദിവസം വീട്ടിലേക്ക് പോകാനിരുന്ന വിദ്യാർത്ഥിയെ അവൻ്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ച് മടങ്ങിയ സഹപാഠികൾ ഞാൻ ഇന്ന കുടുംബത്തിൽ പോകുകയും അച്ഛനെ അമ്മയെ കാണുകയൊക്കെ ചെയ്തിരുന്നു നമുക്ക് സഹിക്കാൻ പറ്റില്ല അവിടെ വന്ന് ആഹാരം കഴിച്ചിട്ട് പോയ സഹപാഠികൾ അവരെ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവർ മുൻകൈ എടുത്തുകൊണ്ടോ അടിമകളാണല്ലോ മുഴുവൻ വിളിച്ച് വിളിച്ചുകൊണ്ട് ക്യാമ്പസിലേക്ക് കൊണ്ടുവന്ന് ഈ അതിക്രൂരമായ മർ മർദ്ദനത്തിന് വിധേയനാക്കി മൂന്ന് ദിവസം ഇതിനു ശേഷം മരണപ്പെടുന്നു അപ്പോൾ അതിൽ അവിടെ ഇരിക്കുമ്പോൾ ആ കുട്ടിയുടെ മുത്തശ്ശൻ എന്ന് നമ്മളോട് പറയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പന്ത്രണ്ട് കാര്യങ്ങൾ മൂത്രമില്ല ശരീരത്തിൽ വെള്ളമില്ല ആഹാരമില്ല അവിടെയാണ് പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി നിലകൊള്ളുന്ന നമ്മുടെ സർക്കാരിനോട് ഒരു പതിനഞ്ച് വർഷം പ്രവാസി ആയിരുന്ന ഒരു മനുഷ്യൻ ചോദിക്കുകയാണ് ഇവർക്ക് ആഹാരത്തിന് വേണ്ടിയല്ലേ ഞാൻ അവിടെ പോയി കിടന്ന് കഷ്ടപ്പെട്ടത് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തുകൂടായിരുന്നു ഇതാണ് പ്രവാസി ക്ഷേമം ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന രീതി ലോക കേരള സഭയിലെ മാന്യന്മാർ കൂടെ കേൾക്കാനായിട്ടാണ് ഞാനീ പറയുന്നത് അവരിവിടെ എന്തൊക്കെയോ കൊണ്ടുവരികയാണ് വലിയ കമ്മിറ്റികളൊക്കെ ഉണ്ട് ഈ വിഷയം ഒന്ന് ഒന്ന് ചർച്ച ചെയ്യുമോ ഈ ലോക കേരള സഭ അപ്പോൾ ഇവർക്കിതൊന്നും ഒരു വിഷയമല്ല യഥാർത്ഥത്തിൽ പ്രവാസികളുടെ പ്രശ്നം ഇതൊക്കെയാണ് അവർ പോയിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് എനിക്ക് വിശ്രമിക്കണമെന്ന് പറഞ്ഞപ്പോൾ മോൻ അത് പോരാ എനിക്ക് ഉപരിപഠനത്തിന് പോവുകയും ഡോക്ടറേറ്റ് എടുക്കുകയും ചെയ്യണം വൈൽഡ് ലൈഫിലാണ് താൽപ്പര്യം എന്നൊക്കെ മകൻ പറയുമായിരുന്നു ഇന്ന് അച്ഛൻ പറയുകയാണ് അപ്പോൾ ആ അച്ഛൻ ഇനിയും അവിടെ വീണ്ടും പോയി ജോലി ചെയ്യണം എന്ത് എന്തിനുവേണ്ടിയാ അനുജൻ ഇന്ന് പത്തിലെ പരീക്ഷ എഴുതാണ് പോട്ടെ അത് അപ്പോൾ ആ കോളേജിലെ സാഹചര്യം മൂന്ന് ദിവസം അവിടെ ഒരു റെസിഡൻറ്റ് ആ ഹോസ്റ്റലിനൊരു വാർഡൻ ഉണ്ടല്ലോ അങ്ങനെ അവിടെ റെസിഡൻ്റ് ആയിരുന്നു അങ്ങനെ അറിഞ്ഞില്ല അവിടെ ഒരു ട്യൂട്ടറില്ലേ ഇവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു നാളിതുവരെ എന്ത് നടപടി ആ സർവകലാശാല സ്വീകരിച്ചു നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞപോലെ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ഗവർണറെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞാലും ഈ ഈ വൈസ് ചാൻസലർ മറ്റു പല വൈസ് ചാൻസലറുകളിൽ നിന്ന് വിഭിന്നമായി ഗവർണറുമായി ഒരു കൺഫ്രണ്ടേഷന് നിന്നിരുന്ന ആളാണ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് യോജിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികാരമാണെന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ആ അപ്പൊ അപ്പോൾ അത് ഗവർണറിൽ ആരോപിക്കാൻ കഴിയില്ല ഈ കാര്യത്തിൽ അപ്പോൾ ഈ വിഷയത്തിന്റെ മെറിറ്റിൽ അദ്ദേഹം തീരുമാനമെടുത്തു എന്ന് തന്നെ വേണം വിചാരിക്കാൻ കാരണം ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ചാൻസലർക്ക് അതിന് താഴേക്ക് നടപടിയെടുക്കാൻ കഴിയില്ല വൈസ് ചാൻസലർ എടുക്കേണ്ട നടപടികൾ എടുത്തില്ല അദ്ദേഹം എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ളതിന്റെ ആ മറുപടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അന്വേഷിക്കേണ്ടത് നമ്മുടെ ഇവിടെ ചില രാജ്യങ്ങളെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുക നമ്മുടെ സംസ്ഥാനത്തിനുള്ളിൽ ഇത് ഇവിടുത്തെ പൗരന്മാരങ്ങി അടിച്ചു തകർത്തില്ലെങ്കിൽ ഇത് ഇനിയും ഇതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കും അവിടുത്തെ അധ്യാപകർ അനധ്യാപകർ അവിടുത്തെ ഈ വൈസ് ചാൻസലർ വരെയുള്ളവര് ഇവരെ ഭയപ്പെട്ടുകൊണ്ടാണ് ഇവിടെ കഴിയുന്നത് എന്തോ സംഘടനയാണ് നമ്മളൊക്കെ പ്രവർത്തിച്ച സംഘടനയല്ലേ ഇങ്ങനെയാണോ സംഘടന ഈ സംഘടനയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം ഇല്ലാതായി പോകുന്നതാണ് ഇതിൻ്റെ പ്രശ്നം എല്ലാവരും പറയുന്ന രാഷ്ട്രീയം ആ പ്രശ്നമെന്നു അതല്ല പ്രശ്നം ഈ സംഘടനകൾക്ക് അത് ശ്രീ ജോയി മാത്യു പറഞ്ഞ പോലെ മൂത്ത ആൾക്കാരുടേതായാലും ഇളയ ആൾക്കാരുടെയായാലും സംഘടനയിൽ നിന്ന് രാഷ്ട്രീയം പൊയ് പോയി പോയി പോവുകയും ഇതൊരാൾക്കൂട്ടമായി മാറുകയും ചെയ്യുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ ടി പി ചന്ദ്രശേഖരനെ തച്ചു കൊന്നതുപോലെ തല്ലിക്കൊല്ലും എന്നിട്ട് ഉറുമ്പിനെ കൊല്ലാത്തവരാണ് കൊട്ടേഷൻ കൊടുത്തതെന്ന് പറയും ഇവിടെയും അതുതന്നെ ചെയ്യും എന്നിട്ട് മരണപ്പെട്ട ശേഷം ഇവരെ എല്ലാം അപകീർത്തിപ്പെടുത്തും അതിന് മാഷ അള്ളമെന്നുള്ള സ്റ്റിക്കർ ഒട്ടിക്കും നമുക്കറിയാം ടി പിയുടെ കേസിൽ എന്തിനാണ് സ്റ്റിക്കർ ഒട്ടിച്ചതെന്ന് ആന്തൂർ സാജന്റെ കേസ് നമുക്കറിയാം ഇവിടെയും അതുപോലെ തന്നെ അവരെ മരണപ്പെട്ട ശേഷവും അവരെ അപഹസിക്കാൻ ഒരു ഒരു മോറൽ പോലീസിങ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും ഇത് ഇത് യഥാർത്ഥത്തിൽ മോറൽ പോസ്റ്റ്മോർട്ടമാണ് ഇവർ നടത്തുന്ന പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് അവരെയും അവരുടെ കുടുംബത്തെയും അപഹസിക്കാനുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് നടക്കുന്ന സമയത്ത് ഈ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി വിശുദ്ധനായി പ്രഖ്യാപിച്ചിരുന്ന ഡീൻ ഇയാളും കൂടി ചേർന്നാണ് ഇങ്ങനെ ഒരു പരാതി വാങ്ങുന്നതും അത് ഇന്റേണൽ കമ്മിറ്റിക്ക് കൊടുക്കുന്നതും ഇങ്ങനെ രേഖ ഉണ്ടാക്കുന്നതും വിനു ഞാൻ പറഞ്ഞത് ഒന്ന് ഈ വിദ്യാർത്ഥിയെ അവിടെ അതിക്രൂരമായി മൂന്ന് ദിവസം മർദ്ദിക്കുകയും ഇതുപോലെ പട്ടിണിക്കിടുകയും അപഹസിക്കുകയും ചെയ്യുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് തല്ലിക്കുന്നു ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ കോളേജിലെ ഡീൻ അറിയുന്നില്ല ആയിട്ടുള്ള വാർഡൻ അറിയുന്നില്ല ട്യൂട്ടർ അറിയുന്നില്ല ആരും അറിയുന്നില്ല അതിനുശേഷം ഈ മരണം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണ് വിനു പറഞ്ഞതുപോലെ ഒരു പരാതി മരണാനന്തരം എഴുതി വാങ്ങുകയും അതിൻ്റെ കമ്മറ്റി കൂടിയതായി രേഖയുണ്ടാക്കുകയും അതിലൊളിവിൽ പോയിരിക്കുന്ന വ്യക്തി ഒപ്പിടുകയും എല്ലാം ചെയ്യുമ്പോൾ ഇവർ തെളിവ് നശിപ്പിക്കലും ഇതിൻ്റെ കുറ്റകരമായ ഗൂഢാലോചനയില്ല കുറഞ്ഞപക്ഷം ഈ മരണവും അതിന് ഉണ്ടായ സാഹചര്യവും മറച്ചു വെക്കുന്ന കാര്യത്തിലെങ്കിലും ഇവരെല്ലാവരും ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പം ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഈ ഇവരാണ് അവിടുത്തെ ക്യാമ്പസ് മുഴുവൻ മെയിൻറ്റൈൻ ചെയ്യുന്നത് എന്നിട്ട് ഇതിനും ശേഷം ഈ മരണവും സംഭവിച്ച ശേഷം ഇവരെ വീട്ടിൽ അറിയിക്കുന്ന ബന്ധുക്കളെ അറിയിക്കുന്ന ഘട്ടം കൂടി നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഇവിടത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ ഇത് ആത്മഹത്യാണെന്നും ഇങ്ങനെ സംഭവിക്കുമെന്നും ആത്മഹത്യ ചെയ്താൽ അങ്ങനെ മുറിവുകൾ ഉണ്ടാകാറുണ്ടെന്ന് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടുകാരോട് പറഞ്ഞ് ധരിപ്പിക്കുന്നത് അങ്ങനെയാണ് എന്നിട്ട് അങ്ങനെ ഇവരെ വീട്ടുകാരെ ഈ വിഷമഘട്ടത്തിൽ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവിടുത്തെ ഒരു അധ്യാപകൻ വളരെ രഹസ്യമായി കൊണ്ടുവന്നൊരു കടലാസ് കൊടുത്തിട്ട് ഇപ്പോഴൊന്നും വിളിക്കരുത് എന്ന് പറഞ്ഞ് ഒരു നമ്പർ കൊടുത്തിട്ട് ഓടിപ്പോവാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ അധ്യാപകർ അവിടെ ഇതിനോട് കൂട്ടുനിൽക്കാത്ത അതിന് മനസ്സനുവദിക്കാത്ത അധ്യാപകർ വിദ്യാർത്ഥികൾ നാട് വിട്ട ശേഷം പരാതി കൊടുക്കുകയാണ് ഇത് 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 കേരളമാണ് ഇത് കേരളമാണെന്ന് എപ്പോഴും പറയും ഇത് കേരളമാണോ ഇതാണോ കേരളം ഇങ്ങനെ കേരളത്തിൽ ഒരു തുരുത്തുണ്ടോ ഇങ്ങനെ നമ്മൾ കേരളക്കാരല്ലാത്ത വിദ്യാർത്ഥികളാണ് പരാതി കൊടുക്കുന്നത് എന്ന് മാത്രമല്ല കേരളത്തിൽ പരാതി കൊടുത്തുകൊണ്ട് ഒരു കാര്യവും ഇല്ല എന്നറിയാവുന്നൊണ്ടാണല്ലോ അവർ യു ജി സിക്ക് പരാതി കൊടുക്കുന്നത് ആ പരാതിയിലാണ് അന്വേഷണം ഉണ്ടാകുന്നത് അതിലാണ് സസ്പെൻഷൻ സസ്പെൻഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നിവർത്തിയില്ലാതാണ് പോലീസ് കേസെടുക്കുന്നത് ഇന്ന് വി സി വാർത്താ സമ്മേളനത്തിലും പറഞ്ഞു ഇന്നലെ രാത്രി പത്തരയ്ക്കാണ് യു ജി സിക്ക് ഞാൻ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്തത് കഴിഞ്ഞ് ഈ ഈ സസ്പെൻഡ് ചെയ്യാൻ അസിസ്റ്റന്റ് നമ്മൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് മലയാളികളല്ലാത്ത ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയുമെന്ന് ബോധ്യമുള്ള ഒന്ന് രണ്ട് കനൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ വിവരം പുറത്തെങ്കിലും അറിയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് കോളേജിൽ ഒരു പരാതി പോകുന്നില്ല ഡീനിനോട് പറയുന്നില്ല ഈ എന്ന് പറയുന്ന വിദ്യാർത്ഥി അവിടെ മൂന്ന് ദിവസം മർദ്ദനമേറ്റ് നടക്കുമ്പോൾ അവന് പരാതിപ്പെടാൻ ഒരാളുമില്ല അവൻ്റെ വീട്ടുകാരോട് പോലും പറയാൻ അവന് പറ്റുന്നില്ല കാരണം ആ ക്യാമ്പസിൽ തിരിച്ചു വന്ന് പഠിക്കാൻ കഴിയില്ല ഇങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്തിൻ്റെ പേരിൽ സൃഷ്ടിക്കപ്പെടുന്നു ഇങ്ങനെയാണോ സ്വാതന്ത്ര്യവും ജനാധിപത്യവും